നമസ്കാരം ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെക്കുറിച്ച് നടത്തിയ ചില പ്രസ്താവനകൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നരമ്പുകളിൽ എന്നൊക്കെ പറയുന്ന പോലെ പലരുടെയും ചോര ഇന്നലെ തിളച്ചു ഉടനെ ആരോഗ്യരംഗം സ്ത്രീ പുരുഷാനുപാതം സാക്ഷരത ഇങ്ങനെയുള്ള പഴയ കുറേ കണക്കുകൾ തപ്പിപ്പിടിച്ച് ഏതൊക്കെയോ സൂചികകൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കേരളം ഒന്നാം സ്ഥാനത്താണെന്നും യു പിയിലെ അല്ലെങ്കിൽ യു പി രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ ആണെന്നും ഒക്കെ കാണിക്കുന്ന ചില പട്ടികകളൊക്കെ ഇന്നലെ ബുദ്ധിജീവികൾ തയ്യാറാക്കി വച്ചിരുന്നു എന്നാൽ ഉത്തർപ്രദേശിനേക്കാളും സാക്ഷരതയുള്ള നാടാണ് കേരളമെന്ന് ആർക്കാണ് അറിയാനാകാത്തത് പക്ഷേ വിഷയം അതൊന്നുമല്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് വശമുണ്ട് ഒന്ന് ഇന്നത്തെ കേരളം എന്താണ് എന്നത് സംബന്ധിച്ചാണ് കേരളം തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായി മാറുന്നു കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു കേരളത്തിൽ നിക്ഷേപത്തിൻ്റെ വലിയ കുറവുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എത്രമാത്രം കേരളത്തെ പിന്നോട്ടടിക്കുന്നു എന്ന് ഉത്തർപ്രദേശിലെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് ഇന്ന് നന്നായി അറിയാം കേരളത്തിലെ തൊഴിലില്ലായ്മ കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ജനങ്ങൾ കൂടോടെ കുടിയേറി പാർക്കുകയാണ് എന്ന വസ്തുത ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി വരെ വിദേശത്ത് ചികിത്സ തേടുമ്പോൾ എന്ത് ആരോഗ്യ അടിസ്ഥാന സൗകര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയും അതുകൊണ്ട് കേരളം ഇന്ന് തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമാകുന്നതിൻ്റെയും തൊഴിലില്ലായ്മയുടെയും അതുപോലെ തന്നെ നിക്ഷേപ പ്രശ്നങ്ങളാണ് ഇന്നലെ ഒന്നാമതായി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടിയത് ഈ രാജ്യത്തു നിന്നും ഏറ്റവുമധികം ആൾക്കാർ ഏറെക്കുറെ കേരളീയർ മാത്രമെന്ന് തന്നെ പറയാം അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയായ സിറിയയിൽ ആടുമേക്കലിന് പോയ ഏക സംസ്ഥാനത്തു നിന്നുള്ളവരാണ് അത് മലയാളികളാണ് കാശ്മീരിൽ ഇന്ത്യയിൽ ഇന്ത്യൻ സൈനികരുമായി ഏറ്റുമുട്ടി മരിക്കുന്നവർ മലയാളികളായിരുന്നു ഇങ്ങനെ തീവ്രവാദത്തിൻ്റെ എല്ലാ മേഖലകളിലും മലയാളികളുടെ സാന്നിധ്യം വളരെ പ്രകടമാണ് അത് വാർത്തയാകാറുണ്ട് അത് മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കാണാറുമുണ്ട് തൊഴിലില്ലായ്മയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം ഈ ഒരു കാര്യമാണ് ഇന്നലെ യോഗി ആദിത്യനാഥ് സംസാരിച്ചതിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് കേരളം നേടിയതിൻ്റെ ചില നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ കേരളം പ്രയോജനപ്പെടുത്താതെ പോയി ആ നേട്ടങ്ങളിൽ നിന്ന് കേരളം പിന്നീട് വളരാതെ പോയി കേരളം പിന്നോക്കം പോവുകയായിരുന്നു ഈ വസ്തുതയും കൂടിയാണ് ഇന്നലെ യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടിയത് കമ്മികൾ പറയുന്നത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്നാണ് സത്യത്തിൽ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിന് ശേഷം ഭൂസ്ഥിതി പരിഷ്കരിക്കുക എന്നത് രാജ്യത്തിൻ്റെ തന്നെ ഒരു നയമായിരുന്നു അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ട് കേരളത്തിലും ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഭൂപരിഷ്കരണം വലിയ രീതിയിലുള്ള കാർഷിക അഭിവൃദ്ധിക്കും സ്വയം പര്യാപ്തതയ്ക്കും കാരണമായി കേരളത്തിലെ ഭൂപരിഷ്കരണം കൊണ്ട് കേരളത്തിലെ കൃഷി നശിക്കുകയും കേരളം ഒരു കാർഷിക സംസ്ഥാനം എന്ന നിലയിൽ നിന്ന് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുത്തേണ്ടി വന്നു എന്നതാണ് കേരളത്തിലെ ഭൂപരിഷ്കരണം കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം എന്ന നേട്ടം നമ്മൾ നേരത്തെ നേടിയെങ്കിലും അതിനുശേഷം കാർഷിക അഭിവൃദ്ധിയിലേക്കും അതുപോലെ തന്നെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്കും കേരളം പോയില്ല സാക്ഷരത നൂറ് ശതമാനം സാക്ഷരത നേടിയിട്ട് എത്ര കൊല്ലമായി നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഒരു പടി മുന്നോട്ട് പോയിട്ടുണ്ടോ കേരളത്തിലെ ഉപരി പഠന രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗം ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് എന്ത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കേരളത്തിലെ ഗവർണർ തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നില്ലേ അനധികൃത നിയമനത്തിൻ്റെ കൂത്തരങ്ങായി ഉന്നത വിദ്യാഭ്യാസ രംഗം മാറിയിരിക്കുന്നു ഒരു കോഴ്സ് കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ ഒന്നും ഒന്നരയും ലക്ഷം രൂപ കോഴ കൊടുക്കേണ്ടി വരുന്നു അവന് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മാറുകയാണ് ഇത് സാക്ഷരതയിൽ നിന്നും കേരളം എങ്ങനെയാണ് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ് ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ എത്ര കൊല്ലം മുമ്പാണ് കേരളം അസൂയാവഹമായ നേട്ടം കൈവരിച്ചത് ആരോഗ്യരംഗത്ത് ആ നേട്ടങ്ങളിൽ നിന്നും വലുതായൊന്നും കേരളം മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ് കോവിഡ് കാലത്ത് മരണനിരക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ മരണനിരക്ക് താരതമ്യപ്പെടുത്തി അത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ നേട്ടമാണ് എന്നൊക്കെ ഇവിടുത്തെ കമ്മികൾ തള്ളി മറിച്ചിരുന്നുവെങ്കിലും സത്യത്തിൽ കേരളത്തിലെ കോവിഡ് മരണനിരക്കുകൾ പച്ചക്കള്ളമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായി ഇരുന്നൂറും മുന്നൂറും പഴയകാല മരണങ്ങളൊക്കെ കോവിഡ് മരണങ്ങളായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാ വിശേഷമുണ്ട് കേരളത്തിൻ്റെ കോവിഡ് മരണം ഏതാണ്ട് അറുപതിനായിരത്തോട് അടുത്തെത്തിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ കോവിഡ് മരണങ്ങൾ ഒളിച്ചു വയ്ക്കപ്പെട്ടതാണ് എന്ന അവസ്ഥയിലേക്ക് എന്ന ദുരവസ്ഥ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരോഗ്യരംഗത്ത് എന്ത് മാറ്റമാണ് കേരളം കൈവരിച്ചത് ഒരു പതിറ്റാണ്ട് മുന്നെയെങ്കിലും നമ്മൾ നേടിയ നേട്ടങ്ങളിൽ നിന്ന് കേരളം പുറകോട്ട് പോകുന്നു പക്ഷേ ഉത്തർപ്രദേശ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉത്തർപ്രദേശിൽ ബി ജെ പി ഭരിച്ചതാകെ ഏഴോ എട്ടോ വർഷം മാത്രമാണ് ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഗുണ്ടാരാജ നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ആരോഗ്യ സംവിധാനങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഉത്തർപ്രദേശ് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവിടെ മാഫിയ സംഘങ്ങൾ ഇന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഡസനോളം മെഡിക്കൽ കോളേജുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ മാത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ബഹുദൂരം ഉത്തർപ്രദേശ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പതിറ്റാണ്ട് മുമ്പെങ്കിലും നേടിയ നേട്ടങ്ങളെ അവിടെ നിന്നൊരു പടി പോലും മുന്നോട്ട് പോകാതെ കേരളം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മത തീവ്രവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗുണ്ടാരാജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മാഫിയ സംസ്ഥാനം എന്ന പദവി നേടിക്കൊണ്ടിരിക്കുന്നു സ്വർണ്ണക്കടത്ത് സംഘങ്ങളാകട്ടെ ലഹരി മാഫിയ സംഘങ്ങളാകട്ടെ ഇവരെയെല്ലാം പിടികൂടുമ്പോൾ സർക്കാരിലേക്ക് ഒരു ബന്ധം ആ മാഫിയകൾക്ക് നമുക്ക് കാണാൻ കഴിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ സ്വർണ്ണമടങ്ങിയ ബാഗ് വിട്ടുകിട്ടാനായി ഇന്ത്യയിലെ കസ്റ്റംസിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഈ കേരളത്തിൻ്റെ സമകാലിക സ്ഥിതിയാണ് അതിൻ്റെ അപകടത്തെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തൻ്റെ വോട്ടർമാരുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയത് ചോര തിളച്ചിട്ട് കാര്യമില്ല ഭരണം നിങ്ങളുടെ കയ്യിലാണ് സംവിധാനങ്ങൾ നേരെയാക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് वेबडेस्क तत्तुमाइनोस्